പെൺകുട്ടി, ഡിഗ്രിക്ക് പഠിക്കുന്ന പെൺകുട്ടി കോളേജിൽ വെച്ചിട്ട് ഒരു ദിവസം തലകറങ്ങി വീഴുകയാണ്. തലകറങ്ങി വീണപ്പോൾ അവിടുത്തെ അധ്യാപകരും ടീച്ചർമാരൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ട് എന്താണ് സംഭവിച്ചത്, അതായത് വലിയ വലിയ ടീമാകുമ്പോൾ പരസ്പരം പറയാൻ ഭയങ്കര മടിയായിരിക്കും. എന്തൊക്കെയായാലും അങ്ങനെ ഞാൻ എല്ലാവരും കൂടിയിട്ട് ഇത് സംഭവങ്ങളൊക്കെ അറിഞ്ഞു. ആ നാട്ടുകാർ ചിലപ്പോൾ നടന്നു പോകുന്ന സ്ഥലമായിരിക്കും, പക്ഷേ അവിടെ പ്രവാസികൾ പോകുന്നത് കാർ എടുത്തിട്ടോ ഇല്ലെങ്കിൽ പിന്നെ ഓട്ടോ പിടിച്ചിട്ടോ ആയിരിക്കും. അങ്ങനെ സുഹൃത്തുക്കളെ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു പ്രവാസിയുടെ കഥ നിങ്ങൾ എല്ലാവരും കേൾക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രവാസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരും തന്നെ വളരെ തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നവരാണ്. അവരെങ്ങനെയൊക്കെ ലോണും കാര്യങ്ങളൊക്കെ എടുത്ത് നല്ല വീടും പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം കാണാൻ കൊള്ളാവുന്ന വീടൊക്കെ എടുത്തിട്ടുണ്ടാകും. അതൊക്കെ ഓരോരുത്തരുടെ സ്വപ്നമാണ്. ഇവിടെ കിടന്ന് നല്ല രീതിയിൽ മരിച്ചിട്ടും അതുപോലെ തന്നെ എന്താ പറയുക, ഓവർ ടൈം അടിച്ചിട്ടും ഇങ്ങനെയൊക്കെ ആയിരിക്കാം അവർ പൈസ ഉണ്ടാക്കിയത്. അങ്ങനെ ഒരു വ്യക്തിയാണ് ഈ സലാം എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം 25 വർഷമാണ് കുവൈത്തിൽ കിടന്നത് എന്നുള്ളതാണ്. കുവൈത്തിൽ നിന്ന് അദ്ദേഹം തിരിച്ച് വീട്ടിലെത്തി. വീട്ടിലെത്തിയതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ജോലിക്കൊന്നും പോകുന്നില്ല. എന്തൊക്കെയായാലും എല്ലാവരും വിചാരിച്ചു ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നല്ല സമ്പാദ്യം ഉണ്ടാകും, അതുകൊണ്ടായിരിക്കാം ജോലിക്കൊന്നും പോകാത്തത്. എന്നാലും ഈ പിരിവിനൊക്കെ പോയി കഴിഞ്ഞാൽ ഇദ്ദേഹം അത്യാവശ്യം പൈസയൊക്കെ കൊടുക്കാറുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ദുഃഖങ്ങളൊന്നും ആരെയും അറിയിക്കാറില്ല. ഒരുപാട് പ്രശ്നങ്ങൾ ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു, പക്ഷേ ഇദ്ദേഹം അങ്ങനെ ആരോടും പറഞ്ഞിട്ട് ഒരു സിമ്പതി നേടാനും ഇദ്ദേഹം നിൽക്കാറില്ല. കൊറോണ കാലത്ത് പോലും നമുക്ക് എല്ലാവർക്കും അറിയാം, ചില ആൾക്കാരൊക്കെ ഈ കിറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുമ്പോൾ അത് വലിയ വീടാണ്, അവിടെയൊന്നും കൊടുക്കരുത്, അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നാണക്കേടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പ്രവാസികളെ അവഗണിക്കുന്നതൊക്കെ നമ്മളെല്ലാവരും വീഡിയോസിലൊക്കെ കണ്ടതാണ്. പല പ്രവാസികൾക്കും അന്ന് ശമ്പളം പോലും കിട്ടാത്ത ഒരവസ്ഥയിലായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ജോലിയില്ലാതെ 2-3 മാസമാണ് പ്രവാസികളെല്ലാവരും റൂമിലിരുന്നത്. അപ്പോഴും അവരുടെ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടിലൂടെ അനുഭവിച്ച് പോവുകയായിരുന്നു. അപ്പോൾ അതുപോലെ ഈ സലാമക്കൊക്കെ 2 പെൺകുട്ടികളാണ്. 8-ാം ക്ലാസ്സിൽ ഒരു കുട്ടി പഠിക്കുന്നുണ്ട്, അതുപോലെ ഒരു കുട്ടി ഡിഗ്രിക്ക് പഠിക്കുന്നുണ്ട്. 2 പെൺമക്കളാണ്, ഭാര്യയുണ്ട്, അത്യാവശ്യം കാണാൻ നല്ല അടിപൊളി വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഈ പെൺകുട്ടി, ഡിഗ്രിക്ക് പഠിക്കുന്ന പെൺകുട്ടി കോളേജിൽ വെച്ചിട്ട് ഒരു ദിവസം തലകറങ്ങി വീഴുകയാണ്. തലകറങ്ങി വീണപ്പോൾ അവിടുത്തെ അധ്യാപകരും ടീച്ചർമാരൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ട് എന്താണ് സംഭവിച്ചതെന്ന് ഡോക്ടർമാർ പിന്നെ പരിശോധിക്കുന്നു. പരിശോധിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡോക്ടർമാർ പറയുന്നത് കേട്ടിട്ട് ടീച്ചർമാർ ഞെട്ടിപ്പോയായിരുന്നു. അതായത് ഈ പെൺകുട്ടി ഭക്ഷണം കഴിച്ചിട്ട് ഏകദേശം 3 ദിവസമായി എന്ന് പറഞ്ഞു. അതിൻ്റെ ക്ഷീണത്തിലാണ് ഇത് തലകറങ്ങി വീണിരിക്കുന്നത്. അപ്പോൾ അതിന് ഈ തലകറങ്ങി വീണപ്പോൾ തന്നെ ഡെസ്കിനൊക്കെ ഇടിച്ചിട്ട് ചെറിയ പൊട്ടലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴവർ സ്കാൻ ചെയ്ത് അതൊക്കെ റെഡി, മരുന്നൊക്കെ വെച്ച് കെട്ടിയതിന് ശേഷം ഈ പെൺകുട്ടിയോട് ചോദിച്ചു എന്താ മോൾ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു. അപ്പോഴാണ് അറിയുന്നത് ഈ പെൺകുട്ടി 2-3 ദിവസമായിട്ട് ഭക്ഷണമൊന്നും കഴിക്കാതുകൊണ്ട് ഈ പിന്നെ വെണ്ടയ്ക്ക അതുപോലെ തന്നെ പച്ച ഈ അടുക്കളത്തോട്ടത്തിലുള്ള വെണ്ടയ്ക്കയും അതുപോലെ പയറും ഇതൊക്കെ രാവിലെ കഴിച്ചിട്ടാണ് ഈ 3 ദിവസമായിട്ടും കോളേജിലേക്ക് വരുന്നത്. അപ്പോൾ ആ കുട്ടിയോട് ചോദിച്ചു, അമ്മയും അച്ഛനും ഒന്നും ശ്രദ്ധിക്കാറില്ലേ, എന്തുകൊണ്ടാണ് ഭക്ഷണം കഴിക്കാതെ വീട്ടിൽ നിന്നും പിണങ്ങിയിട്ടാണോ എന്നൊക്കെ ചോദിച്ച് ടീച്ചർമാർ കുറേ ചോദിച്ചിട്ടൊന്നും ഈ കുട്ടി പറയുന്നില്ല. അവസാനം ഇവരെല്ലാവരും നിർബന്ധിച്ചപ്പോൾ ആ പെൺകുട്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു വീട്ടിലെ സ്ഥിതി വളരെ മോശമാണെന്ന്. എല്ലാവരും ഞെട്ടിപ്പോയി. കാരണം സലാമു എന്ന് പറയുന്ന ഒരു വലിയൊരു പ്രവാസി, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സ്ഥിതി മോശമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇത് കുട്ടി കള്ളം പറയുകയാണോ എന്നുള്ള ഒരു ഇത് അവർക്ക് വന്നുപോയി. സത്യത്തിൽ സലാമു എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ഗൾഫ് വിടാണ്ടായ കാരണം അദ്ദേഹത്തിന് വന്ന രോഗത്തിൻ്റെ പ്രശ്നം തന്നെയാണ്. അദ്ദേഹത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രഷറും ഇതൊക്കെ കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ 2 കിഡ്നിയും ഫെയിലാണ്. അപ്പോൾ അത് അറിഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം നാട്ടിലേക്ക് വന്നത്. നാട്ടിലേക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം അവിടെ നിന്നും കൊണ്ടുവന്ന കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഇദ്ദേഹത്തിന് ഇവിടുന്ന് വേറെ ജോലിക്കൊന്നും പോകാൻ കഴിയുന്നില്ല. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ഈ സത്യാവസ്ഥ ആരെയും അറിയിക്കുന്നത് ഇദ്ദേഹത്തിന് ഇഷ്ടമല്ല. ഇദ്ദേഹത്തിന് എന്തോ ഒരു നാണക്കേടോ മാനക്കേടോ ആണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഈ സംഭവങ്ങളെല്ലാം മൂടി വെച്ചു, ഒരാളോട് പോലും പറഞ്ഞിട്ടില്ല. ഇദ്ദേഹം ഡെയിലി ശരിക്കും പറഞ്ഞാൽ 2 ഡയാലിസിസ് ചെയ്തിട്ടാണ് ഇദ്ദേഹം ജീവിക്കുന്നത്. അതന്നെ പിന്നെ പലപ്പോഴും ഫ്രീ ആയിട്ടൊന്നും പോകാൻ കഴിയില്ലല്ലോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൾഫുകാരനല്ലേ, അപ്പോഴും നാണക്കേടല്ലേ. ശരിക്കും ഇദ്ദേഹം ഒന്ന് ഇത് ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സഹായിക്കാൻ ഒത്തിരി ആൾക്കാരുണ്ട്. അതായത് ഇദ്ദേഹത്തിൻ്റെ ബന്ധുക്കളായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്, അതുപോലെ ഭാര്യയുടെ ബന്ധുക്കളായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. അതങ്ങനെയാണല്ലോ, അതായത് വലിയ വലിയ ടീമാകുമ്പോൾ പരസ്പരം പറയാൻ ഭയങ്കര മടിയായിരിക്കും. എന്തൊക്കെയായാലും അങ്ങനെ ഞാൻ എല്ലാവരും കൂടിയിട്ട് ഇത് സംഭവങ്ങളൊക്കെ അറിഞ്ഞ് ഇദ്ദേഹത്തെ സന്ദർശിക്കുമ്പോൾ ആ വീട്ടിലെ സ്ഥിതി എന്ന് പറഞ്ഞാൽ അതിദയനീയമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ വളരെ കഷ്ടപ്പെട്ടിട്ട് ഈ ഭാര്യയും 2 മക്കളും ഒക്കെ ആയിട്ട് വളരെ കഷ്ടപ്പെട്ടിട്ട് ഇദ്ദേഹം ജീവിക്കുകയാണ്. ഭാര്യയ്ക്കാണെങ്കിൽ കാര്യമായിട്ട് ജോലിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഈ പിന്നെ എല്ലാവരും അറിഞ്ഞു, നാട്ടുകാരൊക്കെ അറിഞ്ഞു. അപ്പോഴും ഇദ്ദേഹത്തിന് ഭയങ്കര നാണക്കേട് പോലെയാണ് എല്ലാവരും അറിയുമ്പോൾ. എന്തൊക്കെയായാലും എല്ലാവരും കൂടി ഇദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരികയും അങ്ങനെ മുന്നോട്ട് വന്നതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ നല്ല ചികിത്സയും കാര്യങ്ങളൊക്കെ കൊടുക്കുകയും
ഇദ്ദേഹം അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം നല്ല ഉഷാറായിട്ട്, ആളിപ്പോൾ നല്ല ക്ലിയറായി, ഇപ്പോൾ അവിടെ എവിടെയോ ചെറിയൊരു കടയും കാര്യങ്ങളൊക്കെ ആയിട്ട് നാട്ടിൽ നിൽക്കുകയാണ്. എന്നാലും വളരെ സന്തോഷത്തോടുകൂടി നിൽക്കുകയാണ്. അന്ന് ആ കുട്ടി ആ വീണതുകൊണ്ട് മാത്രം ഇത് നാട്ടുകാർ അറിഞ്ഞു എന്നുള്ളതാണ്, ഇല്ലെങ്കിൽ ഒരിക്കലും ഇത് നാട്ടുകാർ അറിയില്ല. ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല പ്രവാസികളും ഇങ്ങനെയാണ്, അവർക്ക് മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയാണ്. അതായത് ഇവർക്ക് കൊടുത്തു മാത്രമേ ശീലമുള്ളൂ, ഒരിക്കലും ഇവർക്ക് കൈനീട്ടി എന്തെങ്കിലും വാങ്ങിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര ഒരു എന്താ പറയേണ്ടത് ഒരു നാണക്കേടാണ്. അതായത് ഇപ്പോഴും പല പ്രവാസികളെയും ഞാൻ കണ്ടിട്ടുണ്ട്, നാട്ടിൽ പോയി കഴിഞ്ഞാലും നാട്ടിൽ സെറ്റിലായി കഴിഞ്ഞാലും ഇവരെന്ന് പറയുന്നത് ആ നാടുമായിട്ടുള്ള ഇഴകിച്ചേർന്നിട്ട് ജീവിക്കാൻ ഇവരെ ആഗ്രഹിക്കുന്നില്ല. ഇവർ പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷറി ലൈഫ്, അതായത് എങ്ങനെയാണ് പിന്നെ ഗൾഫിൽ ജീവിച്ചത് അതുപോലെ തന്നെയാണ് ചില ആൾക്കാർ നാട്ടിലും ജീവിക്കുന്നത്. നമ്മളിപ്പോൾ ഗൾഫിൽ നിന്ന് അത്യാവശ്യം നാട്ടിൽ വന്ന് ഒരു 2 കിലോമീറ്ററിൽ 1 കിലോമീറ്റർ നമുക്ക് നടന്നു പോകാനുള്ള സ്ഥലത്ത് നമ്മൾ ഓട്ടോ പിടിച്ചിട്ടാണ് പോവുക, ഇല്ലെങ്കിൽ നമ്മളെ കയ്യിൽ വണ്ടി അതെടുത്തിട്ടാണ് പോവുക. പക്ഷേ നാട്ടിൽ നിൽക്കുന്ന ഒരു വ്യക്തി ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ, ആ നാട്ടുകാർ ചിലപ്പോൾ നടന്നു പോകുന്ന സ്ഥലമായിരിക്കും, പക്ഷേ അവിടെ പ്രവാസികൾ പോകുന്നത് കാറെടുത്തിട്ടോ ഇല്ലെങ്കിൽ പിന്നെ ഓട്ടോ പിടിച്ചിട്ടോ ആയിരിക്കും. അങ്ങനെയുള്ള ഒരു ഇതിലൂടെയാണ് പ്രവാസികൾ പോകുന്നത്. അതുകൊണ്ടാണ് ഈ പ്രവാസികൾ എപ്പോഴും പിന്നെ എന്താണ് മാറ്റി നിർത്തുന്നത്. ഇപ്പോൾ നമ്മൾ നടന്നു പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ അടുത്തുള്ളവൻ ചോദിക്കും, എന്താ അവൻ്റെ പൈസയെല്ലാം കഴിഞ്ഞു പോകുന്നട്ടെ, ഇപ്പം നോക്ക് നടന്നിട്ടാവും പോകുന്നത്, എല്ലാം കൊണ്ടുവന്നതെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും. മറ്റേ നാട്ടുകാരും കളിയാക്കിച്ചിരിക്കും. ഈ കളിയാക്കൽ പിന്നെ അഭിമുഖീകരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് പല ആൾക്കാരും ഇതുപോലെയുള്ള സംഭവങ്ങൾ തിരഞ്ഞെടുക്കുന്നതെന്നുള്ളതാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജീവിക്കുന്നത് മറ്റുള്ളവരെ കാണിക്കാനാകരുത്. ഒരിക്കലും മറ്റുള്ളവരെന്ത് പറയുന്നു ഇല്ലെങ്കിൽ ഇവരെന്തു പറയുന്നു എന്ന് നോക്കിയിട്ടാകരുത്. പല പ്രവാസികൾക്കും പറ്റുന്നത്, പല പ്രവാസികളും നാട്ടിൽ നിന്നും തിരിച്ചു വരുന്നത് അതുകൊണ്ട് തന്നെയാണ്. നാട്ടിൽ ഇല്ല ആൾക്കാരെ പോലെ പറയും, ഞാൻ ഇനി നാട്ടിലേക്ക് പോവുകയാണ്, ഇനി ഇങ്ങോട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നാട്ടിലേക്ക് പോയി കഴിഞ്ഞാലും ഒരു വർഷത്തിനുള്ളിൽ വീണ്ടും വിളിച്ച് ചോദിക്കുകയാണ്, ഇനി എന്തെങ്കിലും വിസ കിട്ടാൻ ചാൻസ് ഉണ്ടോ, ഒരു വിസ റെഡിയാക്കി തരാമോ, ഒരു പേപ്പർ റെഡിയാക്കി തരാമോ. വീണ്ടും അവൻ എന്ത് ചെയ്യും, ഭാര്യയുടെ കമ്മലും അതുപോലെ മാലിയും ഇതൊക്കെ പണയം വെച്ചതിന് ശേഷം വീണ്ടും തിരിച്ചിട്ട് വരികയാണ്. തിരിച്ചു വന്ന് പിന്നീട് അങ്ങോട്ട് പോകാണ്ട് അവൻ ഒരു റിസ്ക്കും പിന്നെ എടുക്കത്തില്ല. അതായത് ആയുഷ്കാലം മുഴുവൻ പിന്നെ അവൻ ഗൾഫുകാരനായി. ഒരിക്കൽ നിർത്തിപ്പോയിട്ട് രണ്ടാമത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നാട്ടിലേക്ക് പോകുന്നുള്ള പ്രതീക്ഷ നിങ്ങൾക്ക് വേണ്ട, കാരണം പോകാൻ കഴിയില്ല. അതായത് അവന് പേടിയാണ്, നാട്ടിൽ നിൽക്കാൻ പേടിയാണ്. അത് നാട്ടുകാരെ ബോധിപ്പിച്ചുകൊണ്ട് നിൽക്കണം. അതാണ് അവിടെ പോയിട്ട് എങ്ങനെ ജീവിക്കണം എന്ന് നമ്മൾ ആദ്യമേ തീരുമാനിക്കണം. നമ്മളിങ്ങനെയേ ജീവിക്കുള്ളൂ, ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളിതായിരിക്കും എന്ന് നമുക്ക് നിശ്ചയ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും. അതുകൊണ്ടാണ് പല പ്രവാസികളും തോറ്റിട്ട് തിരിച്ചു വരുന്നത്. ഇതിന് മുന്നൊരു വീഡിയോ ഇട്ടിരുന്നു, അതായത് നാട്ടിൽ നിൽക്കാൻ പേടിക്കുന്ന പ്രവാസികൾ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ വന്ന് ഒരുപാട് കമൻ്റ് ഇട്ട്, അതായത് 20 വർഷം ഇവിടെ നിന്നിട്ട് തിരിച്ച് നാട്ടിൽ പോകുന്നു, നാട്ടിൽ പോയിട്ട് അവിടെ ചിലവ് കൂടുതലാണ്, നിൽക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു വരികയാണ്. നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടത്, ആ നാട്ടിലും ആൾക്കാർ നിൽക്കുന്നുണ്ട്, ആ നാട്ടിൽ നിന്നിട്ട് ആൾക്കാർ വീട് വെക്കുന്നുണ്ട്, മകളുടെ കല്യാണം നടത്തുന്നുണ്ട്, മക്കളെ പഠിപ്പിക്കുന്നുണ്ട്, ഇതൊക്കെ നിങ്ങൾ ആലോചിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ചിലപ്പോൾ നാട്ടിൽ നിൽക്കാണ്ടെങ്കിൽ നമ്മൾ നാട്ടുകാരെ പോലെ ജീവിക്കണം, അല്ലാതെ അവിടെയും പോയിട്ട് നമ്മളെല്ലാം നിർത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ പ്രവാസിയായിട്ട് റിയാലിൻ്റെ മൂല്യവും ദീർഘത്തിൻ്റെ മൂല്യവും നോക്കിയിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെയും എത്തില്ല എന്നുള്ളതാണ്. നമ്മൾ ജോലി ചെയ്യുക, അതുപോലെ തന്നെ ആഘോഷിക്കുക, ഓരോ ദിവസവും ജീവിതം ആഘോഷിക്കുക, ഭാര്യയും മക്കളും എല്ലാമായിട്ട് നാട്ടുകാരുമായിട്ട് നല്ല എൻജോയ്മെൻ്റ് ആയിട്ട് ജീവിക്കുക. മറ്റുള്ളവർ എന്ത് പറയുന്നത് അല്ലെങ്കിൽ അവന് പറയും ഇവൻ പറയുന്നൊക്കെ കല്ലി വെല്ലി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിൽക്കുക, അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. നാട്ടിൽ നിൽക്കുന്നവനും എല്ലാം നേടുന്നുണ്ട്, എല്ലാ കാര്യവും ചെയ്യുന്നുണ്ട്, അത് മാത്രം ഓർത്താൽ മതി, വേറെ ഒന്നും വേണ്ട. നന്ദി, നമസ്കാരം.